ഹായ് ഓൾ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വ്ളോഗായിട്ടല്ല, ഒരു ട്രാവലിംഗ് വ്ളോഗുമായിട്ടാണ്. നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് തന്നെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ്. അത് സൗദി അറേബ്യയിലെ തായിഫ് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ യാത്ര തുടങ്ങുന്നത് ജിദ്ദയിൽ നിന്നുമാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറിന് മേലെയൊക്കെ യാത്രയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഒരു 150 കിലോമീറ്ററിന് മേലെ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് പോയി നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് പോകുമ്പോൾ കാണാൻ കഴിയുക കുറേ പാറകളും പിന്നെ മരുഭൂമികളും ഒക്കെയാണ്. അവിടുത്തെ ഫാമുകളൊക്കെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തുറക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നൊരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലും ചൂടും ഒക്കെയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. കുറച്ചങ്ങോട്ട് പോകും തോറും കുറേ മലനിരകളൊക്കെ നമുക്ക് കാണാം. നമുക്കൊരു ചുരം കയറിയിട്ട് വേണം തായിഫിലേക്ക് എത്താൻ. നമ്മളതിൻ്റെ തുടക്കത്തിലാണ്, നമ്മൾ ചുരം കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതവിടെ കുറച്ച് റോപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ചുരത്തിലാണ് ഉള്ളത്. പിന്നെ നമ്മളുടെ നാട്ടിലത്തെ പോലെയല്ല, റോഡുകളൊക്കെ നല്ല വീതിയും വൺ വേ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത്ര ഒരു പേടിയൊന്നും തോന്നില്ല ചുരത്തിലൂടെ ഇങ്ങനെ പോകുമ്പം. നമ്മളിപ്പോൾ ഏകദേശം ചുരത്തിന് മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അൽഹദ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ട്രോബെറി ഫാം കാണിക്കുന്നത്. ചുരം ഇറങ്ങിയ ഉടനെ തന്നെയാണ് തോന്നുന്നു, കുറച്ച് ദൂരം കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരമൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു പച്ചപ്പും കാലാവസ്ഥയ്ക്ക് തന്നെ മാറ്റമുണ്ട്. നമ്മൾ നല്ല ചൂടുള്ളടുത്തു നിന്ന് വന്നിട്ട് ഇവിടെ വരുമ്പോൾ നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്. നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം, കണ്ണിന് നല്ല കുളിർമയുള്ള പച്ചപ്പൊക്കെയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് അത് ഭംഗിയായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ സ്ട്രോബെറി ഫാമിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാനുണ്ട്. ഒരാൾക്ക് 5 റിയാൽ വെച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ അങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ അധികം പേരുണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറുകയാണ്. ഇവിടെ എന്നിട്ട് ഇറക്കി കോഴികളും ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ. ഇവിടെ സ്ട്രോബെറി ഫാം മാത്രമല്ല, ഇതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാനും ഇരിക്കാനും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇരുന്നൊക്കെ വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പാറയിടുക്കിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വീണ് നല്ല ഭംഗിയായിട്ട് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിൽ കുറച്ച് അരയന്നങ്ങൾ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. കുട്ടികൾ അവർക്കുള്ള എന്തോ ഫുഡ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതൊരാൾ അവിടെ ബക്കറ്റിലാക്കിയിട്ട് ഒരു ഇല ഇങ്ങനെ പിച്ചി പിച്ചി കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവരതങ്ങനെ അരയനങ്ങൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരത് വേഗം തന്നെ കഴിക്കുന്നുണ്ട്. അത് അതിന് വേണ്ടിയിട്ട് അയാൾ ബാഗിൽ പിടിച്ചിരിക്കുകയാണ്. കുട്ടികൾ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് പോയിട്ട് അത് വാങ്ങിയിട്ട് ഇവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ കുറച്ച് വെള്ളവും കുറച്ച് മീനുകളൊക്കെ ആയിട്ട് ചെടികളും ഒക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്ട്രോബെറി ഫാമിലേക്കുള്ള ഈ വഴികളിലാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത്. ഫാം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഫാം. അവിടെ ഒരാൾ നമ്മളെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അവർ
കൈ കൊടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെയും അവരങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ പേര് വിശ്രമിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ഐസ്ക്രീം, ജ്യൂസ്, പിന്നെ ഫ്രഷ് ജ്യൂസ് ഒക്കെ, സ്ട്രോബെറിയുടെ ഫ്രഷ് ജ്യൂസ്, ഫ്രഷ് ഐസ്ക്രീം ഒക്കെ നമുക്കിവിടെ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ കുറച്ച് ചെറിയ ബക്കറ്റുകളിലായിട്ട് സ്ട്രോബെറി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാം. 30 റിയാലാണ് ഒരു ബക്കറ്റ് സ്ട്രോബെറിക്ക്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ അവർ സ്ട്രോബെറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഒരു വലിയ ഡ്രമ്മിൽ മണ്ണൊക്കെ നിറച്ച് സൈഡിൽ ഹോളൊക്കെ കൊടുത്തിട്ടാണ് അവർ സ്ട്രോബെറികളൊക്കെ വളർത്തിയെടുത്തിട്ടുള്ളത്. സാധാരണ ഇവിടെ നമുക്ക് അവർ അവിടെ കണ്ട പോലെ ആ ചെറിയ ബക്കറ്റ് അവർ നമുക്ക് സ്ട്രോബെറി പറിക്കാൻ വേണ്ടിയിട്ട് തരും. 30 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൽ ആ ബക്കറ്റ് തരും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ട്രോബെറി അതിൽ പറിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അവിടുന്ന് പറിച്ച് കഴിക്കരുത്, ആ ബക്കറ്റിലിട്ടിട്ട് എത്രത്തോളം നമുക്കതിൽ ആ ബക്കറ്റ് കൊള്ളുന്ന അത്രയും നമുക്ക് സ്ട്രോബെറി പറിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പം സ്ട്രോബെറി ഇവിടെ കുറവാണ്, അതുകൊണ്ടാണ് അവർ പിന്നെ ഇപ്പോൾ അത് അലൗഡ് അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ അത് ഇതിൽ നിന്ന് നമുക്കൊന്നും പറിക്കാനൊന്നും പറ്റില്ല, പൊട്ടിക്കാനോ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതായത് സ്ട്രോബെറികളൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് നിറച്ചും നല്ല ചുവന്ന കളറിൽ സ്ട്രോബെറി ഇവിടെ കാണേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് പറിച്ച് കഴിഞ്ഞതുകൊണ്ടായിരിക്കാം, പിന്നെ പെരുന്നാളിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് വന്നിട്ടൊക്കെ പോയതുകൊണ്ട് കുറേ സ്ട്രോബെറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറിച്ച് പറിച്ച് അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സ്ട്രോബെറീസൊക്കെ ആയി വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കിപ്പോൾ ബക്കറ്റിലൊന്നും പറിച്ചെടുക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ഇവിടെ എന്താ കാണുന്നേ നോക്കാം. ഇതിങ്ങനെ മരം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയോ പഴയ കാലത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് മരമാണിത്. ഇതിൻ്റെ പുറത്തേക്ക് ഇതിൽ കൂടെ ഒരു വഴിയും ഉണ്ട്. ഈ വഴി കടന്ന് നമ്മൾ ചെല്ലുന്നത് ബേബി സൂ എന്ന് പറഞ്ഞിട്ട് ഒരു സൂയിലേക്കാണ്. അവിടെ ഇതാ ഇങ്ങനെ ഒരു വാതിലൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അതിലൂടെ നമുക്കത് തുറന്നകത്ത് കയറി നോക്കാം. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പെരുന്നാളിൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട് കുറേ അധികം സഞ്ചാരികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒന്ന് നടന്ന് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളതെന്ന്. ഇവിടുത്തെ ലവ് ബേഡ്സിനൊക്കെ ഇവിടെ തീറ്റയൊക്കെ പുറത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കുറേ മുയലുകളുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള മുയലുകളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവരെന്തോ കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുറേ അധികം വെറൈറ്റി ബേഡ്സൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ കൂട്ടിലാക്കിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന ആളാണ് ഇവിടുത്തെ താരം. ഈ പക്ഷി നന്നായിട്ട് സംസാരിക്കും. ഞങ്ങൾ വരുന്ന സമയത്ത് ബാബ മാമ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കുട്ടികൾ അവരുടെ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ ബാബ മാമ എന്നൊക്കെയാണ് വിളിക്കുക, അതുകൊണ്ടാണ് നമ്മളെയും കണ്ടപ്പോൾ അങ്ങനെ വിളിച്ചത്. അപ്പോൾ തിരക്കിട്ടൊരു പണിയിലാണ് മൂപ്പര്, അപ്പോൾ അത് വലിച്ചെടുത്തിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്.
ഓരോ കൂട്ടിലും പലതരം വെറൈറ്റി ബേഡ്സ് ആണ്. കറക്റ്റായിട്ട് വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലെ ലവ് ബേഡ്സിൻ്റെ ഒക്കെ ഒരു വേറെ കളറുകളും വെറൈറ്റി ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ചെറിയ ബേഡ്സുകൾ. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങി നോക്കാം. ഇവിടെ ഇതേ പ്രാവുകളും ഒരു മയിലൊക്കെ ഉണ്ട് അവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. ഒന്നവിടെ ഇറങ്ങി നോക്കട്ടെ. അത് നല്ല മയിൽ, പീലിയൊന്നും വിടർത്തിയിട്ടില്ല, പീലിയൊക്കെ താത്തി ഇട്ടിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഇതൊരു പെൺമയിലും ഉണ്ട്. ഇവിടെ എല്ലാത്തിനും അതിൻ്റെ ജോഡി കൂടെ ഉണ്ട്. ഇണകളും കൂടി ഉണ്ടായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ പലതരം പല കളറുകളുള്ള കോഴികളൊക്കെ ഉണ്ട്. ഇതാ ഇതിൽ ചില്ലുകൂട്ടിലുള്ളത് പാമ്പാണ്. പ്ലാസ്റ്റിക് ഒന്നുമല്ല, നല്ല ജീവനുള്ള പാമ്പ് തന്നെയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മൂപ്പര് വയറൊക്കെ വീർപ്പിച്ച് ഇവിടെ കിടക്കുകയാണ്, ഒരനക്കവും ഇല്ലാണ്ട്. ഇവിടെ ഇതാ ഓരോ മരക്കൊമ്പിൽ കുറേ പക്ഷികൾ ഇരിപ്പുണ്ട്. നമ്മൾ കൈ വെച്ച് കൊടുത്താൽ അവർ നമ്മളെ കൈകളിലേക്ക് അങ്ങ് കയറും. എല്ലാവരും കൈകളിലേക്ക് കയറ്റിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. നല്ല പഞ്ചവർണ്ണ കിളികളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കളറുള്ള പക്ഷികളൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കൈകളിൽ വെച്ച് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഷർട്ടിൻ്റെ ബട്ടണൊക്കെ മെനക്കെട്ടിരുന്ന് കടിച്ചു പൊട്ടിക്കുന്നുമുണ്ട്. ഇനി ഇവിടെ അടുത്തായിട്ട് കാണുന്നത് ഒരു ഫിഷ് പോണ്ടാണ്. അതിൽ പല കളറിലുള്ള ഗോൾഡ് കാർപ്പുകളെയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. സ്ട്രോബെറി ഫാമിനോടൊപ്പം തന്നെ അതിന് പറ്റിയ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് കൂടി അവർ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണിത്. അപ്പോൾ തായിഫിലൊക്കെ പോകുന്നവർ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം തായിഫിലെ തന്നെ സൂ പാർക്കിൻ്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.